നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് രഞ്ജിത് മുനി ബാബു നമ്മുടെ യൂട്യൂബ് ചാനലായ ആസ് ആസിസൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഭവന വായ്പ നമ്മൾ എടുത്തിരിക്കുന്ന ഒരു ഭവന വായ്പ അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമ്മൾ അടച്ചിട്ടും അടച്ചിട്ടും നമ്മുടെ ബാധ്യത തീരുന്നില്ല എന്ന് തോന്നുന്ന ഒരു സാഹചര്യത്തിൽ അതിനെ എങ്ങനെ നമുക്ക് കുറച്ചു കൊണ്ടുവരാം നമ്മുടെ ഇൻട്രസ്റ്റ് നമുക്ക് എങ്ങനെ കുറച്ചു കൊണ്ടുവരാം എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് എന്നെ കാണുകയുണ്ടായി അപ്പം ഞങ്ങൾ തമ്മിൽ സ്വകാര്യ സംഭാഷണത്തിനിടയ്ക്ക് അദ്ദേഹം എടുത്തിരുന്ന ഒരു വായ്പയെക്കുറിച്ച് അദ്ദേഹം എടുത്തിരുന്ന ഒരു ഭവന വായ്പയെക്കുറിച്ച് എന്നോട് പറയുകയുണ്ടായി അദ്ദേഹം ഇരുപത് വർഷത്തേക്ക് ഉള്ള ഒരു വായ്പയാണ് എടുത്തിരുന്നത് എന്നാൽ ഇത് ഏകദേശം ഒരു എഴുട്ട് വർഷമായി അദ്ദേഹം എടുത്തിട്ട് അപ്പം ഈ അടുത്ത സമയത്ത് അദ്ദേഹം ബാങ്കുമായി ബന്ധപ്പെട്ട് നോക്കിയപ്പോൾ അദ്ദേഹത്തെ എടുത്തിരിക്കുന്ന മുതലിൽ നിന്നും അധികം തുക ഇതുവരെ കുറഞ്ഞിട്ടില്ല ഇത്രയും അദ്ദേഹം അടച്ചിരുന്ന തുകയിൽ നിന്നും സിംഹഭാവവും പോയിരുന്നത് ഇൻട്രസ്റ്റിലേക്കാണ് അപ്പോൾ വളരെ വിഷമത്തോടു കൂടിയാണ് അദ്ദേഹം പറഞ്ഞത് ഈ ലോൺ എടുത്തിട്ട് അടച്ചിട്ടും അടച്ചിട്ടും ഇത് തീരുന്നില്ല ഏകദേശം എട്ട് വർഷത്തോളമായി ഞാനത് അടയ്ക്കുന്നു പക്ഷേ ഇതുവരെ അതിൻ്റെ തുക കുറയുന്നില്ല അത് അങ്ങനെ തന്നെ നിൽക്കുകയാണ് എന്താണെന്ന് മനസ്സിലാവുന്നില്ല എന്നൊക്കെയുള്ള ഒരുപാട് ആവലാതികൾ അദ്ദേഹം എന്നോട് പങ്കുവെക്കുകയുണ്ടായി അപ്പോൾ എന്താണ് ഇതിന് കാരണം എങ്ങനെയാണ് നമ്മുടെ ഒരു നമ്മളൊരു ലോൺ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻട്രസ്റ്റ് കണക്കാക്കുന്നത് എങ്ങനെയാണ് എന്നൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം നമ്മൾ പൊതുവേ ലോൺ എടുക്കുമ്പോൾ നമ്മൾ ഹൗസിംഗ് ലോണോ അല്ലെങ്കിൽ മറ്റുള്ള ലോണുകളോ ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് രണ്ട് രീതിയിലാണ് ഈ ലോൺ സാങ്ഷൻ ചെയ്യുന്നത് ഒന്ന് ഫ്ലാറ്റ് റേറ്റിലും ഇൻട്രസ്റ്റ് ഫ്ലാറ്റ് റേറ്റിൽ കണക്കാക്കുന്ന രീതിയിലും അത് അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് രീതിയിലും ഈ രണ്ട് രീതിയിലാണ് നമുക്ക് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഫ്ളാറ്റ് റേറ്റിലാണെന്നുണ്ടെങ്കിൽ തുടക്കം മുതൽ അവസാനം വരെ ഒരേ റേറ്റ് തന്നെയായിരിക്കും ഇപ്പോൾ ഫ്ലോട്ടിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എടുക്കുന്ന ഫോർ എക്സാമ്പിൾ നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ ലോൺ എടുക്കുന്ന സമയത്ത് പന്ത്രണ്ട് ശതമാനമാണ് പലിശയെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് ഒരു ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ അഞ്ച് വർഷം കഴിഞ്ഞ് ആർ ബി ഐയുടെ പോളിസി പ്രകാരം ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു വരികയാണെന്നുണ്ടെങ്കിൽ ആ കുറഞ്ഞു വരുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും നമ്മൾ അടയ്ക്കേണ്ടത് അതല്ല കൂടി വരികയാണെങ്കിൽ അങ്ങനെ അപ്പോൾ നമ്മൾ ഒരു ലോൺ എടുക്കുന്ന സമയത്ത് ഒരു ഭവന വായ്പ എടുക്കുന്ന സമയത്ത് ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു നിൽക്കുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒരു ഫ്ലാറ്റ് റേറ്റിൽ എടുക്കാൻ ശ്രമിക്കുക അതല്ല ഇൻട്രസ്റ്റ് റേറ്റ് കൂടി നിൽക്കുക ഒരു പത്ത് ശതമാനത്തിന് മുകളിലൊക്കെ കൂടി നിൽക്കുന്ന അല്ലെങ്കിൽ പന്ത്രണ്ട് ശതമാനമൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു സമയത്താണെങ്കിൽ നമ്മൾ ഒരു ഫ്ലോട്ടിംഗ് റേറ്റിൽ എടുക്കുക ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഒരു കുറഞ്ഞു വന്നേക്കാം അപ്പോൾ അങ്ങനെ കുറഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് ആ കുറഞ്ഞു വരുന്ന ഇൻട്രസ്റ്റ് റേറ്റിലേക്ക് നമ്മുടെ ലോണിനെ മാറ്റിക്കൊണ്ടു പോകാം എന്നുള്ളതാണ് അപ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ കാര്യം പറഞ്ഞാൽ അദ്ദേഹം എട്ട് വർഷം മുമ്പാണ് ഈ ലോൺ എടുക്കുന്നത് അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിന് ഏകദേശം പത്ത് ശതമാനത്തിന് മുകളിലാണ് പലിശ നിരക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു പലിശയാണ് ഇപ്പോഴും അദ്ദേഹം അടച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ നിലവിൽ നമ്മുടെ ആർ ബി ഐയുടെ പോളിസി അനുസരിച്ച് നമ്മുടെ റിപ്പോർട്ട് നിരക്കൊക്കെ അനുസരിച്ച് നമ്മുടെ ഹൗസിംഗ് ലോണിൻ്റെ പലിശ നിരക്ക് വളരെ കുറവാണ് അപ്പം ഈ റേറ്റിലേക്ക് ഈ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് നമ്മുടെ ലോൺ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു സാമ്പത്തികമായിട്ടുള്ള ആശ്വാസം ലഭിക്കുന്നതാണ് അപ്പോൾ ഇതിനായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് നമ്മൾ ലോൺ എടുക്കുന്ന സമയത്ത് അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂടി നിൽക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്ലോട്ടിംഗ് റേറ്റിൽ ലോൺ എടുക്കാൻ ശ്രമിക്കുക അതല്ല ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു നിൽക്കുകയാണെങ്കിൽ തീരെ കുറഞ്ഞതയ്ക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ലോൺ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഫ്ലാറ്റ് റേറ്റിൽ എടുക്കുക അതിനുശേഷം നമ്മളൊരു ഫ്ലോട്ടിംഗ് റേറ്റിലാണ് ഈ ലോൺ എടുത്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് നാളുകൾക്ക് ശേഷം ഈ റേറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു വരികയാണെങ്കിൽ ആ കുറഞ്ഞു വരുന്ന സമയത്ത് നമ്മുടെ ബാങ്കിനെ നമ്മൾ സമീപിച്ചിട്ട് നമ്മൾക്ക് ആ കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിലേക്ക് നമ്മുടെ ലോണിനെ മാറ്റിക്കൊണ്ടുവരുവാനുള്ള നടപടികൾ നമ്മൾ എടുക്കേണ്ടതാണ് ഇനി അങ്ങനെ നമ്മുടെ ബാങ്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ബാങ്കിനെ സമീപിച്ചുകൊണ്ട് നമ്മുടെ ലോൺ നമുക്ക് അങ്ങോട്ട് മാറ്റാവുന്നതാണ് ഈ ഒരു രീതിയിൽ നമുക്ക് നല്ല ഒരു ശതമാനം പലിശ ഒഴിവാക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മളുടെ ഇ എം ഐ ഒരു അയ്യായിരം രൂപയാണെങ്കിൽ നമ്മൾ ലോൺ എടുത്ത് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നമുക്ക് സാമ്പത്തികമായി ഏതെങ്കിലും രീതിയിൽ കുറച്ച് പൈസ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇ എം ഐയോടൊപ്പം തന്നെ ആ പൈസയും കൂടെ ചേർത്ത് നമുക്ക് ഈ ലോണിലേക്ക് അടയ്ക്കാവുന്നതാണ് അപ്പോൾ ആ ഇ എം ഐ കഴിച്ചിട്ടുള്ള തുക നമ്മുടെ മുതലിലാണ് നമ്മൾ എടുത്തിരിക്കുന്ന ആ വായ്പയുടെ മുതലിലേക്കാണ് ആ പൈസ പോകുന്നത് അപ്പോൾ ആ മുതൽ നമുക്ക് കുറഞ്ഞിരിക്കുകയും അതുമൂലം തന്നെ നമുക്ക് ആ ഒരു പലിശ നിരക്കിൽ വ്യത്യാസം ഉണ്ടാവുകയും ചെയ്യുന്നതാണ് അതുപോലെ മറ്റേതെങ്കിലും രീതിയിൽ നമുക്ക് കുറച്ച് പൈസ അധികമായി നമ്മുടെ കയ്യിലേക്ക് വരികയാണെങ്കിൽ ആ പൈസയും നമുക്ക് ഈ ഇ എം ഐ കൂടാതെ ഈ ലോണിലേക്ക് അടയ്ക്കാവുന്നതാണ് അപ്പോഴും നമ്മുടെ മുതൽ കുറവ് വരുന്നതാണ് സാധാരണഗതിയിൽ നമ്മളൊരു ലോൺ എടുത്തു കഴിഞ്ഞാൽ ഒരു ഉദാഹരണത്തിന് ഇരുപത് വർഷം കൊണ്ട് തീരുന്ന ഒരു ലോണാണെങ്കിൽ ഇരുപത് വർഷത്തെ ഇ എം ഐ ഉള്ള ഒരു ലോണാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി ഭാഗത്തോളം ഒരു പത്ത് വർഷത്തോളം കാലം നമ്മൾ അടയ്ക്കുന്ന ആദ്യത്തെ പത്ത് വർഷത്തോളം കാലം നമ്മൾ അടയ്ക്കുന്ന തുകയിൽ ഭീമമായ തുക പോകുന്നത് ഇൻട്രസ്റ്റിലേക്കായിരിക്കും അപ്പോൾ അതിനുശേഷമുള്ള പത്ത് വർഷമാണ് നമ്മുടെ മുതലിലേക്ക് പൈസ പോകുന്നത് അപ്പോൾ ആ ഒരു പത്ത് വർഷക്കാലം ആദ്യത്തെ ഒരു പത്ത് വർഷക്കാലത്തിനിടയ്ക്ക് നമ്മൾ എപ്പോഴെങ്കിലും ഒരു എട്ട് വർഷം നമ്മൾ തുടർച്ചയായിട്ട് നമ്മൾ ഇ എം ഐ ഒക്കെ അടച്ചതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ഒരു വീഴ്ച വന്നാൽ നമുക്ക് ഈ ഇ എം ഐ അടയ്ക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ ഒരു എട്ട് വർഷം നമ്മൾ അടച്ചിട്ട് ഒമ്പതാമത്തെ വർഷം നമുക്ക് അടയ്ക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒരു ആറുമാസമോ മറ്റോ നമുക്ക് അടയ്ക്കാൻ പറ്റാതെ വന്ന് നമ്മൾ ബാങ്കിനെ സമീപിക്കുമ്പോൾ നമ്മൾ എടുത്ത തുകയേക്കാൾ കൂടുതൽ ഒരുപക്ഷെ നമ്മൾ തിരിച്ചടയ്ക്കേണ്ടതായിട്ട് വന്നേക്കാം കാരണം ഈ ആദ്യത്തെ വർഷങ്ങളിൽ ഇങ്ങനെ നമ്മൾ ഹൗസിംഗ് ലോണൊക്കെ എടുക്കുമ്പോൾ ആദ്യത്തെ വർഷങ്ങളിൽ നമ്മൾ അടയ്ക്കുന്ന തുകയിൽ കൂടുതലും ഭിമഭാഗവും പോകുന്നത് ഈ ഇൻട്രസ്റ്റിലേക്കാണ് ബാക്കിയുള്ള അവസാനത്തെ വർഷങ്ങളിലാണ് ആ പകുതി കഴിഞ്ഞിട്ടുള്ള വർഷങ്ങളിൽ നമ്മൾ അടയ്ക്കുന്ന തുകയിൽ നിന്നാണ് നമ്മുടെ മുതലിലേക്ക് പൈസ പോകുന്നത് അപ്പോൾ പലിശ കുറയുന്നതിനനുസരിച്ച് നമ്മൾ ആ കുറഞ്ഞ പലിശയിലേക്ക് നമ്മുടെ ലോണിനെ മാറ്റിക്കൊണ്ട് വരാൻ ശ്രമിച്ചില്ലെങ്കിൽ നമ്മൾ എന്നും ഈ ഉയർന്ന പലിശ നിരക്ക് തന്നെ അടച്ചുകൊണ്ടിരിക്കണം നമുക്ക് വലിയൊരു സാമ്പത്തിക നഷ്ടം ഇതിലൂടെ ഉണ്ടാവുകയും നമ്മുടെ ലോൺ എത്ര അടച്ചാലും തീരാത്ത രീതിയിലാണെന്ന് നമുക്ക് തോന്നുകയും ചെയ്യും അപ്പോൾ നാളെ നിങ്ങളും ഇതുപോലെ ഒരു ലോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ദയവായി ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്